നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആരാട എന്ന് ചോദിച്ചാൽ എന്താട എന്ന് നെഞ്ചു പിരിച്ചു പറയുന്ന കണ്ണൂരുകാരുടെ കേ എസ് കെ സുധാകരൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാകുന്നത് ഇങ്ങനെയാണ് അണികൾക്കായി എപ്പോഴും ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ചിത്രമാണ് കെ സുധാകരന് ചുറ്റും കൊലയാളികൾ വളഞ്ഞു നിൽക്കുമ്പോഴും ഒട്ടും ഭയമില്ലാതെ കണ്ണൂരിൻ്റെ മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ബ്രണ്ടൻ കോളേജിലെ ആ കാലഘട്ടം മുതൽ കെ സുധാകരനെ പിണറായി വിജയൻ ഭയക്കുന്നുവോ അന്ന് കോളേജിൽ പഠിച്ചപ്പോൾ ഒറ്റ ചവിട്ടിന് പിണറായിയെ താഴെ വീഴ്ച കഥ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വിശദീകരിക്കുകയാണ് കെ സുധാകരൻ കമ്മ്യൂണിസ്റ്റുകാരെ വെറുപ്പുള്ള ഒട്ടുമിഷ്ടമില്ലാത്ത ഒരു നേതാവ് കൊടിയേരിയും പിണറായിയുമൊക്കെ മക്കളുടെ വിവാഹത്തിന് ക്ഷണിച്ചുവെങ്കിലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല കെ സുധാകരൻ അതിന് കാരണം ഒന്നേയുള്ളൂ അവിടെ ചെന്നാൽ അവരോടൊക്കെ സംസാരിക്കേണ്ടി വരും മുൻപ് പിണറായി വിജയൻ വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോൾ മാത്രം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എറിഞ്ഞിട്ടുണ്ട് താൻ അതിനപ്പുറത്ത് പിണറായിയോട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് കെ സുധാകരൻ പച്ചക്കടിക്കുന്നു പിണറായിയോ കൊടിയേരിയോ കണ്ടാൽ മിണ്ടില്ല എന്ന് മാത്രമല്ല താൻ മുഖം തിരിച്ചു കളയും കെ സുധാകരന്റെ ഇത്തരം വീറുറ്റ വാക്കുകൾ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമാകുന്നതും മറ്റു പല കോൺഗ്രസ് നേതാക്കളും പരസ്യമായി പോർവിളികൾ നടത്തുമ്പോഴും വൈകുന്നേരങ്ങളിൽ കൊടിയേരിയെയും പിണറായിയെയും ഒക്കെ കണ്ട് സൗഹൃദം പങ്കിടുന്നവരാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കെ സുധാകരനെ സി പി എമ്മുകാർ വേട്ടയാടിയിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത് അന്നു മുതൽ തനിക്കെതിരെ തുടങ്ങിയ കള്ളക്കേസുകളുടെ പരമ്പര പഠിക്കുന്ന കാലത്ത് തന്നെ തീപ്പൊരി കെ എസ് യു നേതാവ് പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ പഠിച്ചത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അന്ന് കെ എസ് യുവിൻ്റെ തേർവാഴ്ചയായിരുന്നു ബ്രണ്ടൻ കോളേജിൽ എന്ന് കെ സുധാകരൻ ഓർമ്മിക്കുന്നു എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഒരു പേരിന് മാത്രം അക്കാലത്ത് കോളേജ് യൂണിയൻ ഭരിച്ചിരുന്നതൊക്കെ കെ എസ് യു തന്നെ കെ സുധാകരൻ ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരിക്കെ മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എസ് എഫ് ഐക്കാരന് കിട്ടിയത് മുപ്പത്തിയഞ്ച് വോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സുധാകരന്റെ സീനിയർ ആയിരുന്നു അന്ന് കോളേജിൽ പിണറായി വിജയൻ പഠിച്ചിറങ്ങിയതിനു ശേഷമാണ് കെ സുധാകരൻ ബ്രണ്ണൻ കോളേജിലേക്ക് കടന്നു ചെന്നത് എന്നാലും പിണറായി വിജയനെ നേർക്കുനേർ കണ്ട ആ സംഭവം ഇപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു പിണറായി വിജയന് അന്ന് ബിരുദ കോഴ്സിന് ചില പേപ്പറുകൾ കിട്ടാനുണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ ഒരു ദിവസം ബ്രണ്ണൻ കോളേജിലെത്തി പരീക്ഷാ ഹാളിൽ കയറിയിരുന്നു അന്ന് കലാലയങ്ങളിൽ എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം ആ സമരം പൊളിക്കണം എന്ന് കെ എസ് യു തീരുമാനമെടുത്തു അതുകൊണ്ടുതന്നെ ബ്രണ്ടൻ കോളേജിൽ സമരാഹ്വാനവുമായി വന്ന എസ് എഫ് ഐക്കാരെ ഞങ്ങൾ തുരത്തി ഓടിച്ചു അന്ന് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു കെ സുധാകരൻ കളരിയും ഗുസ്തിയുമൊക്കെയായി നല്ല തടിമിടുക്കും തൻ്റെ ഉണ്ടായിരുന്നു സുധാകരൻ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ രണ്ടാം നിലയിലെ ഒരു ക്ലാസ് റൂമിലിരുത്തി ഇംഗ്ലീഷ് അധ്യാപിക ചന്ദ്രവല്ലിയെ കൊണ്ട് ക്ലാസുകൾ എടുപ്പിച്ചു തുടങ്ങി ഉടൻ തന്നെ എസ് എഫ് ഐക്കാർ എ കെ ബാലൻ്റെ നേതൃത്വത്തിൽ സംഘവുമായി അവിടെ എത്തി രണ്ടാം നിലയിലെ കോണിപ്പടിയിൽ നിൽക്കുകയായിരുന്നു കെ സുധാകരൻ എ കെ ബാലനെയും സംഘത്തെയും അടിച്ചോടിച്ചു കെ എസ് യുക്കാർ അപ്പോൾ മുകളിലത്തെ പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതുകയായിരുന്ന പിണറായി വിജയൻ ഇക്കാര്യമറിഞ്ഞ് താഴത്തേക്ക് ഓടിവന്നു നീലഷട്ട് മഞ്ഞമുണ്ടുമായിരുന്നു അന്ന് പിണറായിയുടെ വേഷമെന്ന് കെ സുധാകരൻ ഓർമ്മിക്കുന്നു അടി ഓടിപ്പോയ എസ് എഫ് ഐക്കാരെയും കൂട്ടി പിണറായി വിജയൻ കലിബൂണ്ട് കെ സുധാകരന്റെ മുന്നിലെത്തി നീ ആരാണ് താരാസിങ്ങോ ഇതായിരുന്നു പിണറായി വിജയന്റെ ചോദ്യം കെ സുധാകരനോട് കലാലയങ്ങളിലെന്ന് കെ എസ് യുക്കാരുടെ പടയോട്ടമായിരുന്നു നടന്നതെന്ന് കെ സുധാകരൻ ഓർമ്മിക്കുന്നു കോണിപ്പടിയുടെ ഇരുവശങ്ങളിലും നിന്ന് കെ എസ് യു കാര് ആർപ്പ് വിളിച്ചു തൊട്ടു മുന്നിൽ പിണറായി വിജയൻ നിൽക്കുന്നു താൻ ആവേശഭരിതനായി ഒരൊറ്റ ചവിട്ടിട്ട് കൊടുത്തു പിണറായി വിജയന്റെ നെഞ്ചത്തേക്ക് പിണറായി വിജയൻ താഴെ എൻ്റെ ചവിട്ടുകൊണ്ട് നിലത്ത് വീണുകിടന്ന പിണറായി വിജയനെ വിദ്യാർത്ഥികൾ ചുറ്റും കൂടി നിന്ന് വളഞ്ഞിട്ട് തല്ലി ഒടുവിൽ പോലീസെത്തിയാണ് പിണറായി വിജയനെ രക്ഷിച്ചെടുത്ത് കൊണ്ടുപോയത് അന്ന് പിണറായി വിജയന് പുതിര കിട്ടിയെന്ന് കെ സുധാകരൻ ഓർമ്മിക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അടികൊടുക്കലും അടിമേടിക്കലുമൊന്നും അത്ര പുതുമയുള്ള കാര്യങ്ങളല്ല അത്തരം രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഞാനും പിണറായി വിജയനുമൊക്കെ കണ്ണൂർ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതെന്ന് കെ സുധാകരൻ ഓർമ്മിക്കുന്നു കോളേജിൽ പഠിച്ചിരുന്ന പിണറായി വിജയൻ അന്ന് ഊരിപ്പിടിച്ച കത്തിയുടെ കഥയൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ കെ സുധാകരൻ അടിവരയിട്ട് പറയുന്നു അന്ന് അരിയിൽ കത്തിയുമായി വരുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഫ്രാൻസിസ് എന്നായിരുന്നു അയാളുടെ പേര് കെ സുധാകരന്റെ ചവിട്ടേറ്റതും അന്ന് കെ യു സുക്കാരുടെ അടികൊണ്ടതിലുമൊന്നും പിണറായി വിജയന് വലിയ പുതുമയുള്ള കാര്യമല്ല മുൻപും നിരവധി തവണ കെ യുസ് യുക്കാരുടെ ആവുന്നത്ര അടിവാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈ പിണറായി വിജയൻ എന്ന് കെ സുധാകരൻ പറയുന്നു ഒരിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ മുന്നിൽ വെച്ച് എസ് എഫ് ഐക്കാരുടെ ഒരു യോഗം നടക്കുന്നു പിണറായി വിജയനായിരുന്നു അന്ന് യോഗം ഉദ്ഘാടനം ചെയ്തത് ഞാനും കൂട്ടുകാരുമൊക്കെ ആ പ്രസംഗം കേൾക്കാനായി ആൽത്തരയ്ക്ക് തൊട്ടപ്പുറത്തിരുന്നു അന്ന് കത്തിയുമായിട്ടാണ് ഒരു ഫ്രാൻസിന്റെ നടപ്പ് മൈക്കിലൂടെയുള്ള പിണറായിയുടെ പ്രസംഗം പതിയെ ഫ്രാൻസീസിലേക്ക് കടന്നു പേരാമ്പ്രയിൽ നിന്ന് വന്ന് ഒരുത്തനിവിടെ വിലസി നടക്കുന്നുണ്ട് ഒരു കെ എസ് യു കാരന്റെ അരയിലൊരു പിച്ചാത്തി ഉണ്ട് പോലും പിണറായി അത് പറഞ്ഞു തുടങ്ങിയതേ ഓർമ്മയുള്ളൂ നൊടിയിടക്കിടയിൽ ഫ്രാൻസിസ് കുതിച്ചു കയറിയത് ആ സ്റ്റേജിലേക്ക് മുന്നിൽ കണ്ട മൈക്കെടുത്ത് പിണറായിയുടെ തലമുണ്ട നോക്കി ഒരൊറ്റ അടി പക്ഷേ പിണറായി തല വെട്ടിച്ചു കളഞ്ഞു അന്ന് ആ അടി പിണറായിയുടെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ തല പിളർന്നു പോയനെയെന്ന് കെ സുധാകരൻ പറയുന്നു തൊട്ടു പിന്നാലെ ഞാനും കെ യു സിക്കാരും പാഞ്ഞെടുത്ത് പിണറായിയും കൂട്ടരെയും അടിച്ചു ഇത്തരം അടികൊടുക്കൽ അന്ന് പുതുമയുള്ള കാര്യമായിരുന്നില്ല പിണറായിക്ക് അന്ന് തന്നെ ഭയമായിരുന്നു ഇന്നും പിണറായിക്ക് കെ സുധാകരനെ ഭയമെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഇനി ജീവിതത്തിൽ ഒരിക്കലും സി പി എമ്മിനോട് ഇല്ല എന്ന് കെ സുധാകരൻ പച്ചയ്ക്ക് പറയുന്നു ഇറച്ചി വെട്ടും പോലെയാണ് അവരെ പ്രവർത്തകരെ കൊന്നുകളഞ്ഞത് എനിക്ക് വേണ്ടി സിദ്ധാ വിളിച്ച് എന്നെ വളർത്തി സംരക്ഷിച്ച് രാഷ്ട്രീയത്തിൽ എന്നെ മുത്തുപോലെ കൊണ്ടു നടന്ന് സംരക്ഷണം തീർത്ത എൻ്റെ കുട്ടികൾ നഷ്ടപ്പെടുന്നതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനോടും പിണറായി വിജയനോടും ഇനി നോ കോംപ്രമൈസ് ഇന്നല്ലെങ്കിൽ നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വധശിക്ഷയ്ക്ക് ഇരയാവേണ്ടവനാണ് താനെന്ന് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നു പലതവണയുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് പലപ്പോഴും നൂലഴയ്ക്ക് മാത്രം അഞ്ചു തവണ മരണത്തെ തൊട്ടടുത്ത് കണ്ടവനാണ് താനെന്ന് കെ സുധാകരൻ സാക്ഷ്യപ്പെടുത്തുന്നു തൊണ്ണൂറ്റിയേഴിൽ പയ്യന്നൂരിൽ സി പി എം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം നിയമസഭയിൽ പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെ കൊല്ലാൻ ആളിറക്കിയതും ബോംബെറിഞ്ഞതും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ഉപദേശപ്രകാരം എൻ്റെ മൂന്ന് കാറുകളാണ് അവർ തകർത്തു കളഞ്ഞത് ഇതിൽ രണ്ട് കാറുകൾ ബോംബെറിഞ്ഞ് തകർത്തു ഒന്ന് കല്ലിനിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ്യിൽ പേരാവൂർ ടൗണിനു സമീപം എൻ്റെ കാറിന് നേർക്കുണ്ടായ ഒരാക്രമണം അന്ന് രാജീവൻ കാറിൽ കയറിയത് കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് കാറിന്റെ പിൻസീറ്റിൽ വിൻഡോ സീറ്റിനടുത്ത് രാജീവൻ ഇരിക്കുകയായിരുന്നു പാഞ്ഞു വന്ന ബോംബേറിൽ രാജീവന്റെ കൈയും ഒരു കണ്ണുമെന്ന് നഷ്ടപ്പെട്ടു സഹിക്കാൻ പറ്റാവുന്നതല്ല ഇതൊന്നും എനിക്ക് നേരെ പാഞ്ഞു വന്ന ബോംബ് അന്ന് പതിച്ചത് രാജീവന്റെ സൈഡിലായിരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ രാജീവന്റെ ഒരു കയ്യിൽ നിന്ന് ദശയൊക്കെ തെറിച്ചുപോയി എല്ല് കാണാം കണ്ണവൻ പൊത്തിപ്പിടിച്ചിരിക്കുന്നു പിന്നീട് കൈമാറ്റുമ്പോൾ കണ്ണിൽ നിന്ന് ചോര പുറത്തേക്ക് ചീറ്റി ആ കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു രണ്ട് വാഹനങ്ങൾ നിറയെ ആളില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാറില്ല എന്ന് സുധാകരൻ സാക്ഷ്യപ്പെടുത്തുന്നു പതിനാല് വർഷം എൻ്റെ വീട്ടിൽ കാവലിൽ നിന്നത് എൻ്റെ പാർട്ടിക്കാർ എൻ്റെ പ്രവർത്തകർ തന്നെയാണ് എനിക്ക് അവരോടുള്ള കടപ്പാട് ചില്ലറയല്ല കേരളത്തിലെ ഒരൊറ്റ കോൺഗ്രസ് നേതാവിനും ഇത്തരം ചരിത്ര പശ്ചാത്തലം ഉണ്ടാവില്ല പറയാൻ അതുതന്നെയാണ് കെ സുധാകരനെ വേറിട്ട് നിർത്തുന്നതും കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാവുന്നത് കെ എസ് ഇങ്ങനെയൊക്കെയാണ് നേർക്കുനേർ വെല്ലുവിളിച്ചും അടി കൊടുത്തും തൻ്റെ അടുത്തോടെ നിന്ന കെ എസിന്റെ ജീവിതം ഉജ്ജ്വലം തന്നെ ഇ പി ജയരാജന്റെ കഴുത്തിലിരിക്കുന്നത് വെടിയുണ്ടയല്ല അത് തരിയുണ്ടെന്നാണ് കെ സുധാകരൻ പരിഹസിക്കുന്നത് കരളുറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾ തന്നെയാണ് കെ സുധാകരനിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാവാം ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് ഇനി പൂരം കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് കെ സുധാകരൻ്റെ വാക്കുകളിൽ പൂരമല്ല പതിനാറടിയന്തരമാണ് മുഴങ്ങിക്കേൾക്കുന്നത് കേരളമിനി കാതോർക്കുന്നതും ഈ പഴയ മല്ലന്മാരുടെ പുതിയ ഗുസ്തിയോർത്തു തന്നെ കെ സുധാകരൻ നേർക്കുനേർ പിണറായിയെ വെല്ലുവിളിക്കുന്നു ഒപ്പം പിണറായി പറയുന്നു കാണാൻ പോകുന്ന പൂരം പറയണോ എന്തായാലും സുധാകരൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്